നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ ദർശനം എന്ന സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് BJP. സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണം. ശബരിമലയെ കച്ചവടവൽക്കരിക്കാനുള്ള ഗൂഢ അജണ്ടയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി. വഖഫ് നിയമം മുൻകാല പ്രാബല്യത്തോടെ ഭേദഗതി ചെയ്യണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. മുൻപത്തെ നിരാഹാര സമരത്തിന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ പിന്തുണ. കോട്ടയം മൂലേടം പൂവൻതുരുത്തിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. മരിച്ചത് പാക്കിൽ ചിറയിൽ ജിബിൻ ഷൈജു. അപകടമുണ്ടായത് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ മാത്രം ദർശനം എന്ന തീരുമാനം പിൻവലിക്കണമെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി. ഓൺലൈൻ ദർശനത്തിനൊപ്പം സ്പോട്ട് ബുക്കിംഗ് കൂടി അനുവദിക്കണം. ശബരിമലയെ കച്ചവടവൽക്കരിക്കാനുള്ള ഗൂഢ അജണ്ടയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ മന്ത്രി V. N. വാസവൻ നടപ്പാക്കുന്നതെന്ന സംശയം ബലപ്പെടുകയാണെന്നും N. ഹരി ആരോപിച്ചു. ഇതൊരു വ്യാവസായിക സ്ഥാപനമാക്കി മാറ്റാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ഈ വെർച്വൽ ക്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് 4 ലക്ഷത്തിലധികം ആളുകൾ കയറി ഇറങ്ങി ഒരു പ്രശ്നവും കൂടാതെ ശബരിമല ദർശനം നടത്തി പോയിട്ടുള്ള ഈ സ്ഥലമാണ്. നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ, ഇന്ന് 80,000 പേരായി ചുരുക്കിയിരിക്കുന്നത്. ഇതിന്റെ മുന്നിൽ വലിയ അജണ്ടയുണ്ട്. ഈ അജണ്ട അവസാനിപ്പിച്ചുകൊണ്ട് ഭക്തരുടെ കാര്യത്തിൽ ദയവായി നിങ്ങൾ ഇടപെടരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. വലിയ തിരിച്ചടികൾ ഇതിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ശബരിമലയെ തകർക്കാൻ ഒരു ശക്തിയും ഞങ്ങൾ അനുവദിക്കില്ല. വഖഫ് നിയമം മുൻകാല പ്രാബല്യത്തോടെ ഭേദഗതി ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. മുൻകാല പ്രാബല്യത്തോടെ വഖാഫ് നിയമം ഭേദഗതി വരുത്തി മുനമ്പം പ്രദേശത്തെ കുടിയിറക്കു ഭീഷണി നേരിടുന്ന 600-ൽ പരം കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയായ വഖാഫ് നിയമം ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കത്തെ എതിർക്കുന്നവർ രാജ്യദ്രോഹികളാണെന്നും സജി ആരോപിച്ചു. മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന നിരാഹാര സമരപന്തലിലെത്തി സമരത്തിന് പിന്തുണ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക നിയമം ഏർപ്പെടുത്തുന്ന ഈ സമ്പ്രദായം തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യപ്പെടുമെന്ന് സംശയമില്ല. നമുക്കറിയാം, ഇവിടെ ഇന്നിപ്പോൾ ഇവിടുത്തെ വർഷങ്ങളായി ഈ ഇവിടെ അധ്വാനിച്ച് അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകളെ അവർക്ക് അവരുടെ ഭൂമിയിൽ അവകാശമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇനി ഇവിടെ പാട്ടത്തിനെടുത്തോളൂ എന്ന് പറഞ്ഞാൽ അതെന്തൊരു ന്യായമാണ്, എന്തൊരു നീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഇത് ഈ കരി നിയമം ഇത് പുനഃപരിശോധിക്കാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ് മുനമ്പം വേളാങ്കണ്ണി മാതപ്പള്ളി വികാരിയും സമരസമിതി രക്ഷാധികാരിയുമായ ഫാദർ ആന്റണി സേവിയർ, നിരാഹാരത്തിന് നേതൃത്വം നൽകുന്ന ബെന്നി കുറുപ്പുശ്ശേരി, ബെന്നി കലിംഗൽ എന്നിവരുമായി കോൺഗ്രസ് ഡെമോക്രാറ്റിക് നേതാക്കൾ ചർച്ച നടത്തി. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ലൌജിൻ മാളിയേക്കൽ, മോഹൻദാസ് അമ്പലാറ്റിൽ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോജോ പനക്കൽ, KTUC സംസ്ഥാന പ്രസിഡന്റ് ജോഷി പള്ളുരുത്തി, കേരള കോൺഗ്രസ് ജില്ലാ ഓഫീസ് ചാർജ് സെക്രട്ടറി ബിജു മാധവൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം മൂലവട്ടം പൂവൻതുരുത്തിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. പൂവൻതുരുത്ത് പാക്കിൽ ചിറയിൽ ജിബിൻ ഷൈജുവാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ഞായറാഴ്ച രാത്രി 11:30 പൂവൻതുരുത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന അമൃത എക്സ്പ്രസ് ആണ് യുവാവിനെ ഇടിച്ചത്. ഒരാളെ ട്രെയിൻ ഇടിച്ചെന്ന വിവരം ലോക്കോ പൈലറ്റ് റെയിൽവേ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ചിങ്ങവനം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവല്ല ബിലിവേഴ്സ് ആശുപത്രി ജീവനക്കാരനായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പാക്കിൽ സെന്റ് തെരേസാസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇൻഫാമിന്റെ വിള മഹോത്സവം ആനിക്കാട്ട് നടന്നു. ഇൻഫാം പൊൻകുന്നം താലൂക്ക് തല വിളവെടുപ്പ് മഹോത്സവമായിരുന്നു ഇത്. 16 ടൺ മരച്ചീനിയാണ് ശേഖരിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി ശേഖരിക്കുകയും അതിലൂടെ അവർക്ക് സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർഷക സംഘടനയാണ് ഇൻഫാം. KCBC കർഷക സംഘടനയാണിത്. ഇൻഫാമിന്റെ കീഴിൽ പൊൻകുന്നം താലൂക്കിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച മരച്ചീനിയുടെ വിളവെടുപ്പ് മഹോത്സവം ആനിക്കാട് നടന്നു. 10 കർഷകർ കൃഷി ചെയ്ത 16 ടൺ മരച്ചീനിയാണ് വിളവെടുത്തത്. ഈ മരച്ചീനി ഇൻഫാമിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ചു. പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ ആനിക്കാട് പള്ളി വികാരി ഫാദർ ജോസഫ് മംഗലത്തിൽ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള മനോധൈര്യം ഉണ്ടാക്കുകയാണ് ഇൻഫാം ചെയ്യുന്നതെന്ന് ഫാദർ ജോസ് മംഗലത്തിൽ പറഞ്ഞു. കർഷകനെ സംബന്ധിച്ചോളം വിള ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് എവിടെ വിറ്റഴിക്കും, അതിന് ന്യായമായ വില കിട്ടുമോ എന്ന ഉത്കണ്ഠ എല്ലായ്പ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പലനാട് ഇടപെട്ടുകൊണ്ട്
നേരത്തെ തന്നെ എന്നെ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും, നിങ്ങൾ ഇത്ര സാധനം ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞൊരു വാക്കോടുകൂടി ഒരുറപ്പോടുകൂടി കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അവസരമാണ് മലനാട് ഒരുക്കിയിരിക്കുക. ഇൻഫാൻ ഡയറക്ടർ ഫാദർ മാത്യു പനച്ചിക്കൽ, പൊൻകുന്നം താലൂക്ക് പ്രസിഡന്റ് മാത്തുക്കുട്ടി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോമൻ ചേറ്റുകുടി, പൊൻകുന്നം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മാത്യു പുതുപ്പള്ളിയിൽ, ഇൻഫാം യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകരുടെ അംഗത്വ കാർഡ് വിതരണവും നടന്നു. ചൊവ്വാഴ്ച പൊടിമറ്റത്തും ഇൻഫാം വിള മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. രാജ്യത്തെ മദ്രസകൾ അടച്ചിടാനുള്ള കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. ഈരാറ്റുപേട്ടയിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. രാജ്യത്തെ മദ്രാസ ബോർഡുകൾ അടച്ചിടുവാനുള്ള കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നീക്കത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തെത്തി. മതസ്ഥാപനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് പിൻവലിക്കും വരെ സമര പോരാട്ടവുമായി രംഗത്തുണ്ടാവുമെന്ന് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി അറിയിച്ചു. ഈരാറ്റുപേട്ടയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് മുനിസിപ്പൽ പ്രസിഡന്റ് യഹിയ സലീം, ജനറൽ സെക്രട്ടറി ഷിഹാബ് കാട്ടമല, ജില്ലാ ഭാരവാഹികളായ ആമീൻ പിട്ടയിൽ, മാഹിൻ കടുവാമൊഴി, അഫ്സർ മുറിക്കോലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പ്രശസ്ത നാടക നടൻ കടയനിക്കാട് ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് ആദരം. രാജീവ് ശ്രീരംഗം ഒരുക്കിയ സംഭവം നടന്ന ദിവസം എന്ന ടെലിഫിലിമിലെ അഭിനയ മികവിനാണ് സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ വീട്ടിലെത്തി നടനെ ആദരിച്ചത്. 45 വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന കടയനിക്കാട് കണ്ണങ്കാവുങ്കൽ ഉണ്ണികൃഷ്ണപിള്ള വാർദ്ധക്യമായതോടെ അഭിനയ രംഗത്തോട് വിട പറഞ്ഞ് വിശ്രമ ജീവിതത്തിലായിരുന്നു. ഈ സമയത്താണ് പ്രശസ്ത ടെലിഫിലിം സംവിധായകൻ രാജീവ് ശ്രീരംഗം തന്റെ പുതിയ ടെലിഫിലിമിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അഭിനയത്തോടുള്ള അടങ്ങാത്ത സ്നേഹം മൂലം വാർദ്ധക്യത്തെ അവഗണിച്ച് ഉണ്ണികൃഷ്ണപിള്ള വീണ്ടും മുഖത്ത് ചായമിട്ടു. സംഭവം നടന്ന ദിവസം എന്ന ടെലിഫിലിമിലെ ഡാൻസർ അരവിന്ദാശൻ എന്ന കഥാപാത്രത്തെ തന്റെ സ്വതസിദ്ധമായ അഭിനയ തികവിൽ മികവുറ്റതാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. ടെലിഫിലിം പുറത്തിറങ്ങിയതോടെ അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് ഇദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഡാൻസർ അരവിന്ദനെ അനശ്വരനാക്കിയ നടനെ കഴിഞ്ഞ ദിവസം ടെലിഫിലിമിന്റെ അണിയറ പ്രവർത്തകർ കടയനിക്കാട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരിച്ചു. സംവിധായകൻ രാജീവ് ശ്രീരംഗം പൊന്നാടി അണിയിച്ചു. തുടർന്ന് മൊമെന്റോയും അദ്ദേഹത്തിന് കൈമാറി. ഡാൻസർ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതിമനോഹരമായിട്ട് പ്രൈണതയുള്ള ഒരു ക്യാരക്ടറാണ്. നെഗറ്റീവ് വിത്ത് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. അത് 100-101% വൻ വിജയമാക്കി തീർത്താൻ ഈ കലാകാരനെ ആഗ്രഹിക്കുന്ന ഒരു ചടങ്ങിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ബൈക്ക് എടുക്കാനായിട്ട് എല്ലാവർക്കും നന്ദി. ഭാര്യ ലളിതാംബിക, മക്കളായ കണ്ണൻ, പ്രമോദ് കൃഷ്ണൻ, മരുമക്കൾ, കൊച്ചുമക്കൾ എന്നിവരുടെയെല്ലാം പ്രോത്സാഹനവും പിന്തുണയുമാണ് വാർദ്ധക്യത്തിലും അഭിനയിക്കാനുള്ള കരുത്ത് ഇദ്ദേഹത്തിന് പകർന്നു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച കോട്ടയത്ത് തുടങ്ങും. അന്നേ ദിവസം രാവിലെ സംസ്ഥാന കൗൺസിൽ നടക്കും. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 67 സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് ബുധനാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി രാവിലെ 9:30 കെ രവീന്ദ്രൻ നഗറിൽ നടക്കുന്ന സംസ്ഥാന കൗൺസിൽ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8:30 മാമൻ മപ്പിള ഹാളിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 17-ാം തീയതിയും 18-ാം തീയതിയും മാമൻ മാപ്പിള ഹാളിലാണ്. ശ്രീ സീതാറാം യെച്ചൂരിയുടെ പേരിൽ നമ്മള് പ്രത്യേകം സജ്ജമാക്കുന്നിട്ടുള്ള വേദിയിലാണ്, സമ്മേളന ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്.
സമ്മേളനത്തിൽ ഏഴ് വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെടെ 639 പേരാണ് സമ്മേളന പ്രതിനിധികളായിട്ട് 17-നും 18-നും പങ്കെടുത്തത്. സമ്മേളനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ശൈലജ ടീച്ചർ MLA ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ വെള്ളി രാവിലെ 9:00 മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:00 തിരുനക്കര മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം രക്ഷാധികാരി അഡ്വക്കേറ്റ് KE അനിൽകുമാർ, KGNA സംസ്ഥാന പ്രസിഡന്റ് CT നുസൈബ, ജനറൽ സെക്രട്ടറി TE സുബ്രഹ്മണ്യൻ, സെക്രട്ടേറിയറ്റ് അംഗം A ശ്രീജിത്ത്, സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹേന ദേവദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിജയദശമി ദിവസം പാലായിൽ പഥസഞ്ചലനം നടത്തി. 100-ക്കണക്കിന് സംഘപ്രവർത്തകർ പങ്കാളികളായി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മദിനമായ വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി മീനച്ചിൽ ഖണ്ഡിന്റെ ആഭിമുഖ്യത്തിൽ പാലായിൽ പഥസഞ്ചലനവും പൊതുപരിപാടികളും ശാരീരിക പ്രദർശനവും നടന്നു. പാലാ 12-ാം മൈൽ വീരസവർക്കർ നഗറിൽ നടന്ന പൊതുപരിപാടിയിൽ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ടോജൻ V സിറിയക് അധ്യക്ഷനായി. പൊൻകുന്നം സംഘജില്ലാ സംഘചാലകനും ജന്മഭൂമി ചീഫ് എഡിറ്ററുമായ KN രാമൻ നമ്പൂതിരി, മീനച്ചിൽ ഖണ്ഡ് സംഘചാലക് KK ഗോപകുമാർ, ഖണ്ഡ് കാര്യവാഹ് V വിവേക് എന്നിവർ സംസാരിച്ചു. കേസരി വാരികയുടെ പ്രചരണോദ്ഘാടനം ഭരണങ്ങാനം IHM ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യനും IMA യുടെ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ G ഹരീഷ്കുമാറിന് നൽകിക്കൊണ്ട് ജില്ലാ സംഘചാലക് ശ്രീ KN രാമൻ നമ്പൂതിരി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. രാമപുരം, പാല ഉപജില്ലകളുടെ സംയുക്ത കായികമേളയ്ക്ക് പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. 100-ഓളം സ്കൂളുകളിലെ 1500 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. രാമപുരം, പാല ഉപജില്ലകളുടെ സംയുക്ത കായികമേള പാല മുനിസിപ്പൽ ട്രാക്ക് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ഷാജു V തുരത്തൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നും നാളെയുമായി നടക്കുന്ന മേളയിൽ പാല രാമപുരം ഉപജില്ലകളിലെ 100-ഓളം സ്കൂളുകളിൽ നിന്നായി 1500-ഓളം കുട്ടികൾ 70-ഓളം ഇനങ്ങളിൽ പങ്കെടുക്കുന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു സെബാസ്റ്റ്യൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ഷൈല B, സജി KB, HM4 സെക്രട്ടറിമാരായ ഷിബുമോൻ ജോർജ്, രാജേഷ് NY, ഉപജില്ലകളിലെ സ്പോർട്സ് ഗെയിം അസോസിയേഷൻ സെക്രട്ടറിമാരായ സിജോ ജോസഫ്, GB തോമസ് എന്നിവരും ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ ദർശനം എന്ന സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് BJP. സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണം. ശബരിമലയെ കച്ചവടവൽക്കരിക്കാനുള്ള ഗൂഢ അജണ്ടയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി. വഖഫ് നിയമം മുൻകാല പ്രാബല്യത്തോടെ ഭേദഗതി ചെയ്യണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. മുൻപത്തെ നിരാഹാര സമരത്തിന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ പിന്തുണ. കോട്ടയം മൂലേടം പൂവൻതുരുത്തിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. മരിച്ചത് പാക്കിൽ ചിറയിൽ ജിബിൻ ഷൈജു. അപകടമുണ്ടായത് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.